ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ പേ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരാളുടെ ഗൂഗിൾ പേ ഇടപാടുകൾ അവരുടെ ആപ്പ് തുറക്കാതെ തന്നെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരാളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അറിയണമെങ്കിൽ ആ ഒരു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ചെന്ന് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കിയാൽ മാത്രമേ അവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇത്തരത്തിൽ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യാതെ ഒരാളുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. പക്ഷേ ഇതിനായിട്ട് അവർ ഗൂഗിൾ പേ അക്കൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൽ ഐഡിയുടെ പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഒരു മെയിൽ ഐഡിയുടെ പാസ്വേഡാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കിത് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നത് വളരെ പെട്ടെന്ന് കാണാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഗോ ടു ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം ഏറ്റവും മുകളിൽ. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമുക്ക് മെയിൽ ഐ ഡി കൊടുക്കുന്നതിനുള്ള പേജ് വരും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം, അതോടൊപ്പം പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ നേരത്തെ ആ ഗൂഗിൾ പേയിൽ കൊടുത്തിട്ടുള്ള അതേ മെയിൽ ഐ ഡി ആയിരിക്കണം. ഏത് ഗൂഗിൾ അക്കൗണ്ട് ആണോ അവർ ഉപയോഗിക്കുന്നത് അതേ ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കണം നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പാസ്വേഡൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ മെയിൻ പേജാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഹോം, പേഴ്സണൽ ഇൻഫോ, ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതൊന്ന് ഇടത്തോട്ട് ഇതേപോലെ സ്ക്രോൾ ചെയ്യുക. ഏറ്റവും ലാസ്റ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് കാണാം. അതിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇതിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം ഗൂഗിൾ പേ എക്സ്പീരിയൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ മാനേജ് എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് ഇതേപോലെ സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഗൂഗിൾ പേ വഴി ഞാൻ നടത്തിയിട്ടുള്ള ഇടപാടുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളാണ്. അപ്പോൾ ഏത് ദിവസം ഏത് സമയത്ത് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ നമുക്കിതിൽ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റിസീവ്ഡ് 210 എന്ന് കാണാം, പിന്നെ പെയ്ഡ് 200 ടു CSE എന്ന് കാണാം. ഇത്തരത്തിൽ നമ്മൾ ആർക്കൊക്കെയാണ് പണം അയച്ചത്, ആരിൽ നിന്നൊക്കെയാണ് പണം വന്നിട്ടുള്ളത്, ഇതൊക്കെ നമുക്കിതിൽ വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പണം ആരെങ്കിലും ഗൂഗിൾ പേ വഴി ഇത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇടപാടുകളൊക്കെ ഇതേപോലെ കാണാൻ പറ്റും. നിങ്ങളറിയാതെ ആർക്കെങ്കിലും ആ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊന്നുകൂടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാം ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഹവേഴ്സിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ലാസ്റ്റ് ഹവർ എന്ന് സെലക്ട് ചെയ്യുക. ഒരു ദിവസത്തേതാണെങ്കിൽ ലാസ്റ്റ് ഡേ എന്ന് സെലക്ട് ചെയ്യുക. ഓൾ ടൈം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾ ടൈം എന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കൂടെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒരിക്കലും ബാങ്ക് പാസ്ബുക്കിൽ നിന്നും ഡിലീറ്റ് ആവില്ല. ഓൺലി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഇത് ഡിലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗൂഗിൾ പേ ആപ്പ് തുറക്കാതെ ഗൂഗിൾ പേ ആപ്പ് വഴി മറ്റൊരാൾ നടത്തുന്ന ഇടപാടുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഗൂഗിൾ പേ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.